ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്, എൻ്റെ കരളിൻ കരകളെ പുൽകി പുണർന്നിന്ന് ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ. സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. പുഴയ്ക്കെന്ത് ശേലാണ്, പുഴയ്ക്കെന്ത് ശേലാണ്. നമ്മുടെ യാത്രയിൽ, ഭാരതപ്പുഴയുടെ സംസ്കാരത്തിലൂടെയുള്ള യാത്രയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളിലും എത്തി. ഇപ്പോൾ എൻ്റെ തൊട്ടു പുറകെയുള്ളത് മഹാകവി വള്ളത്തോൾ ജനിച്ച അകം അല്ലെങ്കിൽ മുറിയാണ്. ഇതിനകത്താണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആധന്യപുരുഷൻ ഭൂജാതനായത്. നമ്മൾ നേരത്തെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ ജനിച്ച അകവും കണ്ടു, കുഞ്ചത്ത് കലക്കത്ത് കുഞ്ചൻ ഭവനത്തിൽ. ഇതിനകത്താണ് മഹാകവി വള്ളത്തോൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മഹാകവി വള്ളത്തോളിൻ്റെ ജന്മഗൃഹത്തിന് മുമ്പിലെത്തുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മലയാളികൾക്ക് ഇന്ന് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ലഭിക്കാതെ പോകുന്ന ഒരു നന്മയുടെ അന്തരീക്ഷമാണ്. മനോഹരമായ ഒരു തറവാട്. ആ തറവാട്ടിലെ കാരണവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതിമാർ. അതുമാത്രമല്ലാതെ തികച്ചും നന്മ മാത്രം നമുക്ക് സമ്മാനിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി, ഈ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പാടുന്നു. മനോഹരമായൊരു ഗാനം, ദാസേട്ടൻ പാടിയ ഒരു ലളിത ഗാനം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തം വിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം, അച്യുതം കേശവം രാമനാരായണം,
കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മരത്തം ബിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം മുറ്റത്ത് കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം കാലികൾ കുടമണിയാട്ടുന്ന തൊഴുത്തിൽ കാലം വിടുപണി ചെയ്യേണം സൗന്ദര്യമേൽ കൂരമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ചവച്ചു നടക്കേണം സൗന്ദര്യമേൽ കൂരമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ചവച്ചു നടക്കേണം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രികമെഴുകിയ മണിമുറ്റം ഉമ്മരത്തം ബിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം എത്തിയിട്ടുള്ളത് ഭാരതപ്പുഴയുടെ തീരത്തെ തിരൂർ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര മുറ്റങ്ങളിൽ ഒന്നിലാണ് ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രം. ഈ ക്ഷേത്രം 3000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷി വസിഷ്ഠനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, രാമായണത്തിൽ സീതാദേവിയെ അന്വേഷിച്ചു പോകുന്ന ഹനുമാൻ, ആ ഹനുമാന് അടയാളവാക്യം ചെവിയിൽ ഓതുന്ന ശ്രീരാമപ്രതിഷ്ഠയാണിവിടെ. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെ നടയാണ് ഇവിടെ പ്രധാനം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഉപദേശവാക്യം കാതോർത്തിരിക്കുന്ന ഒരു രീതിയിലാണ് ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ളത്. എന്തായാലും ഏറ്റവും ശക്തിയുള്ള ഹനുമാൻ പ്രതിഷ്ഠകളിൽ ഒന്നാണ് ആലത്തിയൂർ ഹനുമാൻ. കേരളത്തിൽ ഒരുപാട് വിശ്വാസികൾ വന്നു പോകുന്ന ക്ഷേത്രം കൂടിയാണ് ഈ ഹനുമാൻ കാവ്. അതുമാത്രമല്ല, മനം നൊന്ത് പ്രാർത്ഥിച്ചാൽ എന്തുദ്ദിഷ്ട കാര്യവും നടക്കുമെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസം. ഇവിടെ കുഴച്ച അവിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യവും. ഇവിടെയുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീരാമ ഭഗവാൻ ഹനുമാന് ഉപദേശിച്ച് നൽകുന്ന അടയാള വാക്യം, അല്ലെങ്കിൽ ആ ഒരു ഉപദേശം മറ്റാരും കേൾക്കരുത് എന്നൊരു കാര്യമുണ്ടായതിനാൽ ലക്ഷ്മണസ്വാമിയുടെ നട പോലും പ്രധാന ക്ഷേത്രത്തിന് പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ വലിയൊരു കാര്യം, ഇവിടെ നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത് എന്നൊരു വിശ്വാസവുമുണ്ട്. ഹനുമാൻ ലങ്കയിലേക്ക് എടുത്തു ചാടി എന്ന് വിശ്വസിക്കപ്പെടുന്ന കല്ല് ഇപ്പോഴും ഈ ക്ഷേത്രത്തിലുണ്ട്. ആ കല്ല് ചാടിക്കടക്കുന്നത് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങൾ മാറുവാനായിട്ടുള്ള ഒരു വഴിപാടായി ഇവിടെ പല ഭക്തജനങ്ങൾ വരികയും ആ കല്ല് ചാടിക്കടക്കുകയും ചെയ്യുന്നു.
കാണുന്ന കരിങ്കല്ല് ചാടിക്കടന്നാൽ ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് ഈ വഴിപാട് കൂടുതലായി ചെയ്യുന്നത് കുട്ടികളാണ്. ആ ഭാഗത്ത് നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയതെന്ന് മറ്റൊരു ഐതിഹ്യം. ഇവിടെ നിന്ന് ചാടി ഇങ്ങോട്ടെടുത്ത് ചാടുന്നു, അത് കുട്ടികൾ ചെയ്യുന്ന വഴിപാട്. എന്തായാലും രാമായണത്തിലും ഈ പ്രദേശത്തിന് വളരെ വലിയൊരു മഹാത്മ്യമുണ്ട്, ആലത്തീരുള്ള ഈ ഹനുമാൻ കാവിന്. ഈ കാണുന്ന കരിങ്കല്ല് കടൽ ആണെന്നാണ് സങ്കല്പം. അപ്പോൾ ഈ കടൽ ചാടിക്കടക്കുന്ന ഹനുമാനാണ് ഇവിടുത്തെ വിശ്വാസം. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് സംസാരസാഗരം, ജീവിതത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ഈ കല്ല്. കുട്ടികളാണ് സാധാരണയായി കൂടുതലായി ഈ വഴിപാട് ചെയ്യാറ്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളുടെ എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാനിപ്പോൾ ഈ വഴിപാട് നിങ്ങൾക്ക് വേണ്ടി നേരുന്നു. അങ്ങനെ ലങ്കയിലേക്ക് ചാടിക്കടന്ന ഹനുമാനെയാണ് ഇവിടെ നമ്മൾ സ്മരിക്കുന്നത്. ഇവിടെ കൊച്ചുകുട്ടികൾ, ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്ന കൊച്ചുകുട്ടികൾ, അതുമാത്രമല്ലാതെ രാത്രി പേടി സ്വപ്നം കാണുന്ന കൊച്ചുകുട്ടികൾ, അവർക്ക് പേടി സ്വപ്നം വരാതിരിക്കാൻ ഒരു ശ്ലോകവും ചൊല്ലാറുണ്ട്. ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാണരുതേ, പേടി സ്വപ്നം കണ്ടെന്നാൽ വാലുകൊണ്ട് തട്ടി അകറ്റണമേ, അല്ലെങ്കിൽ തട്ടി ഉണർത്തണമേ എന്നും പറയാറുണ്ട്. അതിൻ്റെ ചെറിയ ശ്ലോകവും മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തായാലും ഇതാണ് ആലത്തിയൂർ ക്ഷേത്ര വിശേഷം. ഒരുപാട് ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്നുള്ളവർ തന്നെ ഇവിടെ വന്ന് പല വഴിപാടുകളും കാര്യസിദ്ധിക്കായി നടത്താറുണ്ട്. വളരെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു പേരാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ. ജയലളിത ഇവിടെ ഹനുമാന് 77 പവനിലുള്ള ഒരു സ്വർണ കിരീടമാണ് കാര്യസാധ്യത്തിനായി വഴിപാടായി സമർപ്പിച്ചത്. അതിനെല്ലാം ഉപരി ഇവിടെ നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത് എന്നൊരു ഐതിഹ്യം നമ്മൾ പങ്കുവച്ചു. ഇനി അതിൻ്റെ വളരെ മനോഹരമായൊരു വശം, തിരിച്ച് ഹനുമാൻ എത്തിയപ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ശ്രീരാമചന്ദ്രസ്വാമിയോട് ഹനുമാൻ പറഞ്ഞ ആദ്യത്തെ അക്ഷരം കണ്ടു ഞാൻ സീതയെ എന്നായിരുന്നു. അതായത് സീതയെ എന്ന് ആണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ സീതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ആകാംക്ഷ പോലും ശ്രീരാമചന്ദ്ര ഭഗവാന് വരരുത് എന്ന നിർബന്ധത്തിൽ കണ്ടു ഞാൻ സീതയെ എന്നാണ് ഹനുമാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ ലങ്കയിലേക്കുള്ള ചാട്ടവും അവിടെ സീതാദേവിയെ കണ്ടുമുട്ടലും പിന്നെ ലങ്കാപുരി ചുട്ടരിച്ച് വിജയശ്രീലാളിതനായി തിരിച്ചെത്തുന്ന ഹനുമത് ഭഗവാനെക്കുറിച്ച് രാമായണത്തിൽ ഒരു മനോഹരമായ കാവ്യമുണ്ട്. ഈ കണ്ടു ഞാൻ സീതയെന്ന് പറയുന്ന കാവ്യം, അതിൻ്റെ ഒരു സംഗീത ആവിഷ്കരണവും വളരെ പോപ്പുലറാണ് കർണാട്ടിക് മ്യൂസിക്കിൽ. അതിൻ്റെ 4 വരി. കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ, കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ, നാൻ കണ്ടേൻ 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 സീതയെ. അണ്ടരും കാണാത ഇലങ്കാപുരത്തിലെ, അണ്ടരും കാണാത ഇലങ്കാപുരത്തിലെ അരവിന്ദ വേദാവേ തറവുദമാദാവേ, കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ, നാൻ കണ്ടേൻ 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 സീതയെ.
ഭാരതപ്പുഴയിലൂടെയുള്ള യാത്രയിൽ നമ്മൾ തിരൂർ എന്ന വളരെ പ്രശസ്തമായ പട്ടണം കണ്ടു, മലപ്പുറം ജില്ലയിലെ. അതിനുശേഷം നമ്മൾ പൊന്നാനി ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. എന്തായാലും നഗരത്തോടടുക്കുമ്പോൾ ഭാരതപ്പുഴയുടെ ജലത്തിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിൻ്റെ കളർ വളരെ പ്രകടമായിട്ട് മാറുന്നുണ്ട്. കടും പച്ച നിറത്തിലാണ് നഗരത്തോടടുത്ത് ഭാരതപ്പുഴയുടെ വാട്ടർ കാണുന്നത്. ഒരു ചെറിയ ബ്രൗണിഷ് ടിഞ്ചുണ്ട്. ഒരു പക്ഷേ പ്രധാന കാരണം പൊല്യൂഷൻ തന്നെയാണ്. നഗരത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ആസ് വെൽ ആസ് അതർ എന്താണ് പൊല്യൂഷൻ മെറ്റീരിയൽസാണ് ഇതിൻ്റെ നിറംമാറ്റത്തിന് പ്രധാന കാരണമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഭാഗത്ത് കമ്പയർഡ് ടു അതർ ടൗൺസ് വർ ഭാരതപ്പുഴ ഫ്ലോസ്, തിരൂർ ഭാഗത്ത് അത്രയും പൊല്യൂട്ടഡ് അല്ല എന്നൊരു സന്തോഷമുണ്ട്. പക്ഷേ ചെറിയ പ്ലാസ്റ്റിക് വേസ്റ്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുമുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്തായാലും നമ്മൾ തുഴഞ്ഞ് ഇത്തിരി ക്ഷീണിതരാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇടത്താവളം ഇവിടെ കാണുന്നുണ്ട്. ഒരു നല്ല ചായ കിട്ടും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സോ ചായ കുടിച്ച ശേഷമാണ് ഇനിയുള്ള യാത്ര നമ്മുടെ തുടർന്നുള്ള സ്ഥലങ്ങളിലേക്ക്. ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മനോഹരമായ ഗാനം. മണിക്കിനാവിൻ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വന്നു, നീ എനിക്കു വേണ്ടി വെയിൽ പിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ, ഇന്നെനിക്കു വേണ്ടി ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ, നീ അഴകിൻ്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ. മണിക്കിനാവിൻ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വന്നു, നീ എനിക്കു വേണ്ടി ആരു നീ, ആരു നീ എൻ ഹൃദയ ദേവതേ, എൻ മനോവാടിൽ പൂവണിഞ്ഞ ചാരുതേ. വന്നു ഞാൻ നിന്നരികിൽ എൻ പ്രിയനേ, നിന്നിലേ നിന്നിലേക്കൊഴുകി വരുമാതിരയായി. കാട്ടുമൈന കഥ പറയും കാനനങ്ങൾ പൂക്കുകയായി, ഓർമ്മ പൂത്ത താഴ്വരയിൽ ഓണവില്ലു വിരിയുകയായി. നിന്നിലലിയുമ്പോൾ ആത്മരാഗങ്ങൾ സുരഭിലമൊഴുകി വരും. മണിക്കിനാവിൻ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വന്നു, നീ എനിക്കു വേണ്ടി വെയിൽ പിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ, ഇന്നെനിക്കു വേണ്ടി. പുഴയുടെ സൈഡിൽ ഇങ്ങനൊരു ബ്രേക്ക് എടുക്കാൻ പറ്റാവുന്ന പ്ലേസസ് വളരെ അപൂർവമേ കിട്ടാറുള്ളൂ നമുക്ക്. ഇവിടെ സീംസ് ടു ബി എ നൈസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ കയറി ഒരു ചായ കുടിച്ചിട്ട് ഇനിയുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് യാത്രയാവും. തിരൂർ ടൗണിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള സംഗമം റെസിഡൻസി എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവർ ഫേസിങ് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ആദ്യം തന്നെ എനിക്ക് വന്നു കയറിയപ്പോൾ ഏറ്റവും ഇവരോട് ബഹുമാനം തോന്നിയ കാര്യം ഇവിടെ വെച്ചിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷൻസ്: ഡോണ്ട് ത്രോ വേസ്റ്റ് ടു ദ റിവർ, പ്ലീസ് ലീവ് ദം ഇൻ ദ വേസ്റ്റ് ബാസ്ക്കറ്റ്. അതുപോലെ ഗ്ലാസ്, പ്ലേറ്റ്, കുപ്പി എന്നിവ പുഴയിലേക്ക് ദയവ് ചെയ്ത് വലിച്ചെറിയരുത്. അപ്പോൾ ആ ഒരു നേച്ചറിനോടുള്ള കൺസേൺ, പുഴയോടുള്ള ഇവരുടെ ഒരു അഫക്ഷൻ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരു ചൂട് ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായ കെട്ടി വാക്യാപാത്ത തീർച്ചയായിട്ടും വളരെ വളരെ റിലാക്സിംഗ് ആയിട്ടുള്ളൊരു അനുഭവം. ഭാരതപ്പുഴയെ കണ്ടുകൊണ്ട് നല്ല ഒരു ചൂട് ചായ നമുക്ക് ക്ഷീണമുള്ളപ്പോൾ കുടിക്കുക, വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ദ റിഫ്രഷിംഗ് ഓൾസോ. മണ്ഡ്രം വന്ന തിണ്ടലക്ക് മഞ്ചം വര നെഞ്ചമില്ലയോ, അൻപേ അൻപേ തൊട്ട ഉടൻ സുട്ടതിന്ന കട്ടഴക് വട്ട നിലവോ,
കണ്ണേ എൻ കണ്ണേ ഭൂപാളമേ, കൂടാതെന്നും വാനം ഉണ്ടോ സൊൽ? മന്ത്രം വന്ന തിൻറലുക്ക് മഞ്ചം വര നെഞ്ചമില്ലയോ? അൻപേ എൻ അൻപേ തൊട്ടവുടൻ സുട്ടതെന്ന കട്ടഴകു വട്ട നിലവോ? കണ്ണേ എൻ കണ്ണേ താമരൈ മേലേ നീർത്തുളി പോൽ തലൈവനും തലൈവിയും വാഴ്വതിൽ നൻപർകൾ പോലേ വാഴ്വതർക്ക് മാലയും മേളമും തേവയാണ്. വിണ്ണോടുതാനുലാവും വെള്ളി വള്ള നിലാവും എന്നോട് നീ വന്നാൽ മന്ത്രം വന്ന തിൻറലുക്ക് മഞ്ചം വര നെഞ്ചമില്ലയോ? അൻപേ എൻ അൻപേ തൊട്ടവുടൻ സുട്ടതെന്ന കട്ടഴകു വട്ട നിലവോ? കണ്ണേ എൻ കണ്ണേ. ഒരു ചായ കുടിച്ചു, ഉഷാറായി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ്. ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നു. ഭാരതപ്പുഴയുടെ വിശേഷങ്ങളും യാത്രയിലേക്ക്. പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂതില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ